ഒരു 2500 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം മതവും ഒക്കെ ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുൻപ്, ഇന്നത്തെ പലസ്തീൻ ഇസ്രായേൽ ഭൂഭാഗത്ത് ജീവിച്ചിരുന്നത് ജൂതന്മാരായിരുന്നു. പക്ഷേ പതിയെ പതിയെ അവരുടെ ജനസംഖ്യ അവിടെ നിന്ന് കുറയാൻ തുടങ്ങി. കുറേയധികം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങി. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പലപ്പോഴായി സംഭവിക്കുന്ന അധിനിവേശങ്ങളാണ്, യുദ്ധങ്ങളാണ്. ആ യുദ്ധങ്ങളെ തുടർന്ന് അവർക്കവിടെ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ പലരും പല ദിക്കിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ അവിടുത്തെ ജൂതന്മാരുടെ ജനസംഖ്യ വളരെ ചെറിയൊരു സംഖ്യയിലേക്ക് ഒതുങ്ങുകയുണ്ടായി. പിന്നീട് വർഷങ്ങൾ കുറേയധികം മുന്നിലേക്ക് വരുമ്പോൾ, അതായത് 1699 ആകുമ്പോഴേക്കും ഈ ഭൂഭാഗം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. ഓട്ടോമൻ സാമ്രാജ്യം വലിയൊരു സാമ്രാജ്യം തന്നെയാണ്. ആ സാമ്രാജ്യത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമായി മാറുകയാണ് ഇന്നത്തെ ഇസ്രയേലും പലസ്തീനും. 1699 മുതൽ 1914 വരെ ഓട്ടോമൻ സാമ്രാജ്യം തന്നെയാണ് ആ ഭാഗം ഭരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മൊത്തം ജനങ്ങൾ 80% മുസ്ലിംസ് ആയിരുന്നു. 10% വരുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. വെറും 3% മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ. എന്നാൽ 1898 ശേഷം പതിയെ പതിയെ ഈ 3% എന്നുള്ള ജനസംഖ്യ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്, ഒരു പ്രസ്ഥാനമുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് തിയോഡർ ഹെൻറിച്ച്. അദ്ദേഹം ഒരു പ്രസ്ഥാനം തന്നെ തുടങ്ങിയുണ്ടായി, സിയോണിസ്റ്റ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ജൂതന്മാർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ ആശയം അനുസരിച്ച് ജൂതമതം എന്ന് പറയുന്നത് വെറും ഒരു മതമല്ല, അതൊരു രാജ്യമാണ്, ഒരു നാഷണലിസമാണ്. ജൂതന്മാരെല്ലാം ആ കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിപ്പോയിരുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നിക്കണം, ഒന്നിച്ച് ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി മാറണമെന്നാണ് ഈ ഒരു സിയോണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു രാജ്യം സ്ഥാപിച്ചതുകൊണ്ട് കാര്യമില്ല. അവരുടെയെല്ലാം വേരായ, അവരുടെയെല്ലാം തുടക്കമായിട്ടുള്ള ജെറുസലേമും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളും ചേർത്തിട്ടുള്ള ഒരു ഭൂഭാഗം, ആ ഭൂഭാഗം അവരുടെ രാജ്യമായി മാറണം, അവിടെ മുഴുവനും ജൂതന്മാർ ഉണ്ടായിരിക്കണം. ഇതായിരുന്നു ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആശയം. അതിനെ തുടർന്ന് പലപ്പോഴായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1914 ആ വർഷമാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അവിടുന്ന് പിന്നീട് 5 വർഷം യുദ്ധം തന്നെയായിരുന്നു. 1919 ഈ യുദ്ധം അവസാനിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ എതിരെ വരുന്ന സഖ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ബ്രിട്ടൻ. ബ്രിട്ടന് വ്യക്തമായിട്ടറിയാം ഒട്ടോമൻ്റെ ശക്തി എത്രമാത്രമാണെന്ന്. അവർക്കൊരിക്കലും ഒറ്റയ്ക്ക് വിജയിക്കാൻ സാധിക്കുന്നതല്ല, ഒരു വലിയൊരു സഖ്യത്തിൻ്റെ കൂട്ടായ്മയിലൂടെ മാത്രമേ വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ അവർ ഒരു കുശാഗ്രബുദ്ധി പ്രയോഗിക്കുകയുണ്ടായി. ആ ഒരു ബുദ്ധിയാണ് ഇന്നത്തെ ഈ യുദ്ധത്തിന് പിന്നിലുള്ള കാരണം. വർഷങ്ങൾ കൊണ്ട് 10,000-ക്കണക്കിന് മനുഷ്യർ മരിച്ചതിന് പിന്നിലുള്ള കാരണം ഈ ബ്രിട്ടൻ്റെ കുബുദ്ധി തന്നെയാണ്. ആ ബുദ്ധി അനുസരിച്ച് അവർ ജൂതന്മാരുമായി ചേർന്ന് ഒരു കരാറിലേർപ്പെട്ടു. ബാൽഫോർ ഡിക്ലറേഷൻ എന്നാണ് ആ കരാറിൻ്റെ പേര്. ആ കരാർ അനുസരിച്ച് ജൂതന്മാർ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തെ തുരത്തി ഓടിക്കുകയാണെങ്കിൽ പലസ്തീൻ്റെ ആ പ്രദേശം അവർക്ക് സ്വന്തമാണ്, ജൂതന്മാർക്ക് സ്വന്തം. ഇതാണ് ബാൽഫോർ കരാറ്. എന്നാൽ ഇതേ സമയം തന്നെ അവർ മുസ്ലിംസുമായിട്ട് ചേർന്ന് മറ്റൊരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. മെക്കയിലെ ഷെരീഫ് ഹുസൈനുമായി ചേർന്നിട്ടാണ് അവരൊരു കരാർ ഉണ്ടാക്കിയത്. ആ കരാർ അനുസരിച്ച് അറബികൾ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ, അവരെ തോൽപ്പിക്കുകയാണെങ്കിൽ, ഈ പലസ്തീൻ പ്രദേശം അവർക്ക് സ്വന്തമാണ്, മുസ്ലിംസിന് സ്വന്തമാണ്. ഇത് രണ്ടും പോരാഞ്ഞിട്ട് അവർ 3-ാമത് ഒരു കരാർ കൂടി ഫ്രാൻസുമായിട്ട് ഉണ്ടാക്കി. ആ കരാർ അനുസരിച്ച് ഒട്ടോമൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കുകയാണെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഉത്തരഭാഗം ഫ്രാൻസിന് സ്വന്തമാണ്, ദക്ഷിണഭാഗം ബ്രിട്ടന് സ്വന്തമാണ്. ഒരേ സമയം അവർ 3 വ്യത്യസ്തമായിട്ടുള്ള കരാറുകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. യുദ്ധം എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇവിടെ അവർക്കുള്ളത്. അതിനുശേഷം സംഭവിക്കുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ശക്തമായി മാറിയ ആ സഖ്യം ഒട്ടോമൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കുക തന്നെ ചെയ്തു. 1919 ആ പതനം സംഭവിച്ചു. 1919 മുതൽ തന്നെ ഇസ്രയേലും പലസ്തീനും അടങ്ങുന്ന ആ പ്രദേശം അത് ബ്രിട്ടീഷ് കോളനിയായി മാറുകയായിരുന്നു. ആ പ്രദേശം മാത്രമല്ല, അറേബ്യൻ പെനിൻസുലയുടെ ദക്ഷിണഭാഗം മുഴുവനും ബ്രിട്ടീഷുകാർക്ക് സ്വന്തവും ഉത്തരഭാഗം ഫ്രാൻസുകാർക്ക് സ്വന്തമാവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും മുസ്ലിംസും ജൂതന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയേണ്ടതാണ്. കാരണം അവരൊരു വിശ്വാസ വഞ്ചനയാണ് നടപ്പിലാക്കിയത്. എന്നാൽ അവരുടെ പക്കൽ മറ്റൊരു ആയുധം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഉപയോഗിച്ച അതേ ആയുധം തന്നെ, ഡിവൈഡ് ആൻഡ് റൂൾ. ആളുകളെ വേർതിരിക്കുക എന്നിട്ട് ഭരിക്കുക.
ഈ പ്രദേശത്ത് ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അതുപോലെ ജൂതന്മാരുമുണ്ട്. ഇവർക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ ഏർപ്പാടാക്കുക, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഭരിക്കുക. ഇപ്രകാരം ഒരു നിയമം നിലവിൽ വരുമ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിംസും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവർ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്കവിടെ പൊതുശത്രു എന്ന് പറയുന്നത് ബ്രിട്ടീഷല്ല, അവരുടെ ശത്രുക്കൾ എതിർ മതത്തിൽപ്പെട്ടവരാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ്, പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഈ ആഭ്യന്തര ലഹള നടക്കുന്ന അതേ സമയത്ത് തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളമായി ജൂതന്മാരെ ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ആദ്യമുണ്ടാക്കിയ ബാൽഫോർ കരാർ തന്നെയാണ്. പക്ഷേ ഈ കുടിയേറ്റം പലസ്തീനികൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പലസ്തീനികൾ എന്ന പേരുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിംസിനെയോ അറബികളെയോ അല്ല. പലസ്തീൻസ് ശരിക്കും വർഷങ്ങളായിട്ട് ആ പ്രദേശത്ത് ജീവിച്ചു വന്നുകൊണ്ടിരുന്ന ആളുകളാണ്. അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിംസ് ആണ് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാൽ അതിൽ വളരെ ചെറിയൊരു ശതമാനം ക്രിസ്ത്യൻസ് ഉണ്ട്, അതിനേക്കാൾ ചെറിയൊരു ശതമാനം ജൂതന്മാരും ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതിൽപ്പെട്ട മുസ്ലിംസിന് തീർച്ചയായിട്ടും ഈ ഒരു കുടിയേറ്റത്തോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള ഒരു ആഭ്യന്തര യുദ്ധവും അവിടെ സംഭവിക്കുകയുണ്ടായി. ആ യുദ്ധത്തെ ശമിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി ബ്രിട്ടീഷുകാർ ഒരു വൈറ്റ് പേപ്പർ ഇറക്കുകയുണ്ടായി. അതനുസരിച്ച് ഈ ഒരു രാജ്യം ഒരൊറ്റ രാജ്യമായിട്ട് മാറുന്നതാണ്. അവിടെ മുസ്ലിംസിനും ജൂതന്മാർക്കും ഒരുപോലെ തന്നെ ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ആദ്യം ഉണ്ടാക്കിയ അവരുടെ കരാറുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ജൂതന്മാർക്ക് കൊടുത്തിരുന്ന ഉറപ്പ് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ആ രാജ്യം നൽകുമെന്നാണ്. അതേസമയം അറബികൾക്ക് കൊടുത്തിരുന്ന വാക്ക് മുസ്ലിംസിന് മാത്രമായിട്ട് അല്ലെങ്കിൽ പലസ്തീനികൾക്ക് മാത്രമായിട്ട് ആ രാജ്യം കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ജൂതന്മാർക്കും പലസ്തീനികൾക്കും ഈ കരാറിനോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ എത്തിച്ചേരുന്നത്. ഹോളോകോസ്റ്റ് ആരംഭിക്കുകയാണ്. ജൂതന്മാരെ അദ്ദേഹം കശാപ്പിന് ഇരയാക്കുകയാണ്. കുറേയധികം ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി നരകയാതനയ്ക്ക് ഇരയാക്കി. കുറച്ചുപേരെയൊക്കെ കൊന്നു കളയുകയും ചെയ്തു. എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ള ജൂതന്മാരുമുണ്ട്. കുറേയധികം പേർ അമേരിക്കയിലേക്ക് പോയി. എന്നാൽ കൂടുതൽ പേർക്കും പോകാൻ താല്പര്യമുണ്ടായിരുന്നത് ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ ഈ പലസ്തീൻ പ്രദേശത്തേക്കായിരുന്നു. അങ്ങനെ പലസ്തീനിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ റേറ്റ് ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. 1939 മുതൽ 1945 വരെ നീണ്ടുനിന്ന ലോകം കണ്ട ഏറ്റവും ഭീകരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു എങ്കിൽ പോലും അവർ കുറേ കൂടി ദുർബലരായി മാറുകയായിരുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടതായിട്ടുണ്ടായി. അതുകൂടാതെ ബ്രിട്ടീഷുകാരുടെ കോളനികൾ വലിയ രീതിയിലുള്ള ആഭ്യന്തര ലഹളയും സംഭവിക്കാൻ തുടങ്ങി. ഈ കോളനികളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിച്ചേരുകയായിരുന്നു. അവരുടെ മുൻപിൽ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, ആ കോളനികളെയൊക്കെ അതേപടി അവിടെ ഉപേക്ഷിച്ച് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവുക എന്നത്. ഇന്ത്യയിൽ അവരത് പ്രാവർത്തികമാക്കി. പക്ഷേ ഇന്ത്യയിലേക്കാൾ വളരെ മോശമായ ഒരവസ്ഥയായിരുന്നു പലസ്തീനിൽ ഉണ്ടായിരുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര ലഹള സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ നേരെ പോയത് UNലേക്കാണ്. UNന്റെ സഹായം ആവശ്യപ്പെട്ടു. ഇവിടെ വലിയ രീതിയിലുള്ള ലഹളയാണ്, ഞങ്ങൾക്കത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, യു എൻ ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. അതിനെ തുടർന്ന് 1947 യു എൻ ഒരു പാർട്ടീഷൻ കൊണ്ടുവരികയുണ്ടായി. ആ പാർട്ടീഷൻ അനുസരിച്ച് ആ രാജ്യത്തെ രണ്ടായിട്ട് പകത്തുക. ഒരു ഭാഗം ഇസ്രയേലിനാണ്, മറുഭാഗം പലസ്തീനാണ്. പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഭൂപടമാണ് UN സൃഷ്ടിച്ചെടുത്തത്. ഇസ്രയേലിൻ്റെ കുഴപ്പമൊന്നുമില്ല, ഇസ്രയേൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എന്നാൽ നീളത്തിലുള്ള ആ ഇസ്രയേലിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് മാറിപ്പോവുകയായിരുന്നു പലസ്തീൻ. കിഴക്ക് ഭാഗത്തായിട്ട് വെസ്റ്റ് ബാങ്കും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഗാസ മുനമ്പും. ഇത് പലസ്തീനികൾക്ക് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ ഇസ്രയേലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ജനസംഖ്യ വലിയ രീതിയിലൊന്നും ഇല്ലതാനും അവർക്ക് പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ ലഭ്യമാവുകയും ചെയ്തു. എന്നാൽ പലസ്തീനിലും ഇസ്രയേലിലും വരാത്ത ഒരു ചെറിയൊരു ഭൂഭാഗം കൂടി അവിടെ ഉണ്ടായിരുന്നു, ജെറുസലേം. ജെറുസലേമിനെ ഒരു ഇന്റർനാഷണൽ ഏരിയ ആക്കി മാറ്റാനായിരുന്നു UNന്റെ തീരുമാനം. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. കാരണം ജെറുസലേം ഇസ്രയേലുകൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ജൂതന്മാരുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്, അവരുടെ ക്ഷേത്രം അവിടെയുണ്ട്. അതേസമയം മുസ്ലിംസിനും അവരുടെ മെക്കയും മദീനയും കഴിഞ്ഞുള്ള മൂന്നാമത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മുസ്ലിം പള്ളി അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ജെറുസലേം. എന്തായാലും ഇസ്രയേലിന് ഈ ഒരു പാർട്ടീഷൻ ഒരു നേട്ടം തന്നെയായിരുന്നു. പലസ്തീൻ ഇത് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. അന്ന് നമുക്ക് പലസ്തീൻ എന്ന് മാത്രം പറയാൻ സാധിക്കുകയില്ല, അറബികൾ എന്ന് പറയുന്നതായിരിക്കും ശരി.
കാരണം പലസ്തീനികൾ ആ സമയത്ത് ഒറ്റയ്ക്കായിട്ടില്ല. അവരോടൊപ്പം തന്നെ അടുത്തുള്ള രാജ്യങ്ങളിലെ മറ്റ് അറബികളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യുദ്ധം ആരംഭിക്കുന്നത് 1948. ആ യുദ്ധം അറബ് ലീഗ് വാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അറബികളും ഇസ്രയേലികളും തമ്മിൽ നടന്ന ശക്തമായിട്ടുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ വിജയിച്ചത് ഇസ്രയേൽ തന്നെയാണ്. ഇസ്രയേൽ വിജയിച്ചു എന്ന് മാത്രമല്ല, പലസ്തീന്റെ ഭാഗമായിട്ടുള്ള ഭൂഭാഗങ്ങൾ കൂടി പിടിച്ചെടുക്കാൻ അവർക്ക് സാധ്യമായ വെസ്റ്റ് ബാങ്കും ഗാസ മുനമ്പും അവരുടെ കീഴിലായി മാറുകയായിരുന്നു. പിന്നെയും അവിടെ ലഹളകൾ നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടാകുന്നത് 1967. സിക്സ് ഡേ വാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വാർ 6 ദിവസം മാത്രമാണ് നീണ്ടുനിന്നത്. ശക്തമായിട്ടുള്ള ആ യുദ്ധത്തിൽ ഇസ്രയേൽ തന്നെ വിജയിക്കുകയുണ്ടായി. ഇസ്രയേൽ 6 ദിവസങ്ങൾ കൊണ്ട് ഈജിപ്തിൻ്റെ വലിയൊരു ഭൂഭാഗം പിടിച്ചെടുത്തു. കൂടാതെ ജോർദാന്റെ ഒരു ചെറിയ ഭാഗവും സിറിയയുടെ ഒരു ചെറിയ ഭാഗവും അവരുടെ കീഴിലാവുകയായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിജയം ഇസ്രയേൽ കൊണ്ടാടുന്ന ആ സമയത്ത് UN ഇടപെടലുണ്ടായി. ഒരു സന്ധി സംഭാഷണം അവിടെ ഉണ്ടായി. അതിനെ തുടർന്ന് ഈജിപ്തിൻ്റെയും ജോർദാന്റെയും സിറിയയുടെയും സ്ഥലങ്ങൾ തിരികെ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അറബികൾക്ക് അത് സ്വീകാര്യമായിട്ടുള്ള ഒരു പീസ് ട്രീറ്റി തന്നെയായിരുന്നു. ഇസ്രയേലിനും അത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് നമുക്ക് തോന്നുമ്പോൾ അവിടെ മറ്റൊരു യുദ്ധത്തിന് കാരണമായി മാറുകയാണ്. കാരണം പലസ്തീന്റെ ആവശ്യങ്ങൾ അവിടെ നിറവേറ്റിയിട്ടില്ല. പലസ്തീൻ ഇപ്പോഴും പ്രശ്നമുണ്ട്. പലസ്തീൻ അവരുടെ രാജ്യം തിരികെ വേണം. ജൂതന്മാർക്ക് അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. അത് ജൂതന്മാരുടെ രാജ്യമല്ല, അത് പലസ്തീനികളുടെ രാജ്യമാണെന്ന് തന്നെ പലസ്തീൻ അടിയുറച്ച് വിശ്വസിച്ചു. അതിനുവേണ്ടി അവർ പോരാടാൻ തന്നെ തുടങ്ങി. പക്ഷേ അറബികൾ ഈ സമയത്ത് യുദ്ധത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി മുതലുള്ള യുദ്ധം ഇസ്രയേലികളും പലസ്തീനികളും മാത്രമാണ്. ആ സമയത്താണ് PLO അല്ലെങ്കിൽ പലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ ശക്തമായിട്ട് ഉയർന്നു വരുന്നത്. അതിനു മുൻപ് തന്നെ PLO സ്ഥാപിതമായെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് അത് ഉയർന്നു വരികയാണ്. യാസർ അറാഫത്താണ് അതിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ്. അവർ തുടക്കഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള യുദ്ധങ്ങൾ ഇസ്രയേലിന് നേരെ നടത്തുകയുണ്ടായി. പലതും ഭീകര ആക്രമണങ്ങൾ പോലുമായിരുന്നു. എന്നാൽ പതിയെ പതിയെ അവർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. പലസ്തീന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസയും മാത്രം മതി, ഇസ്രയേലുകൾ ഇവിടേക്ക് വരാതിരുന്നാൽ മാത്രം മതി എന്നായിരുന്നു അവരുടെ അവസാനത്തെ തീരുമാനം. പക്ഷേ എല്ലാവർക്കും ഇത് ഭൂഷണമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ല. എന്നാലും സമാധാനം ഏറെക്കുറെ പുനഃസ്ഥാപിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഇസ്രയേലിൻ്റെ ഒരു കടന്നുകയറ്റം സംഭവിക്കുന്നുണ്ട്. അവർ വെസ്റ്റ് ബാങ്ക് എന്ന പലസ്തീൻ്റെ പ്രദേശത്തേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നു. വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു. അവർ നേരിട്ട് പട്ടാളക്കാരെ അവിടേക്ക് അയക്കുകയായിരുന്നില്ല, പകരം അവരുടെ സിവിലിയൻസിനെ അവിടേക്ക് അയക്കുകയായിരുന്നു. അവർക്ക് ആ പ്രദേശത്ത് പോയി ഒരു വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡാണ് അവർ നൽകിയിരുന്നത്. ക്രമേണ ചില ജൂതന്മാർ അവിടെ വന്ന് വീടുകൾ സ്ഥാപിച്ച് താമസം ആരംഭിച്ചു. അവരുടെ സംരക്ഷണത്തിന് എന്നവണ്ണം പട്ടാളക്കാരും അവിടെ എത്തുകയുണ്ടായി. അങ്ങനെ ക്രമേണ വെസ്റ്റ് ബാങ്ക് എന്ന പലസ്തീന്റെ പ്രദേശം പലസ്തീന്റെ അല്ലാതെയായി മാറാൻ തുടങ്ങുകയായിരുന്നു. ധാരാളമായിട്ട് ജൂതന്മാർ അവിടെ കുടിയേറാൻ ആരംഭിച്ചു. ഇതിനെ തുടർന്ന് 1980കളിൽ ശക്തമായിട്ടുള്ള ആഭ്യന്തര ലഹള തന്നെ സംഭവിക്കുകയുണ്ടായി. ഇന്തിഫാദ വയലൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ആഭ്യന്തര ലഹളയിൽ പലസ്തീനികൾ ഇസ്രയേലിന് നേരെ ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങി. വെസ്റ്റ് ബാങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഗാസയിൽ മറ്റൊരു ഓർഗനൈസേഷൻ കൂടി രൂപം കൊള്ളുകയായിരുന്നു. ഹമാസ് എന്നു പേരുള്ള ഒരു ഓർഗനൈസേഷൻ. ഹമാസ് ഇന്തിഫാദയിൽ നിന്നും ഒരുപാട് വിഭിന്നമായിരുന്നു. അതൊരു സിവിലിയൻസിന്റെ ഒരു ആഭ്യന്തര ലഹളയായിട്ടല്ല ഉയർന്നു വന്നത്, മറിച്ച് ഒരു മിലിറ്ററി ഫോഴ്സ് ആയിട്ട് തന്നെയാണ്. അവരുടേതായിട്ടുള്ള രാജ്യത്തിൻ്റെ അവരുടെ മിലിറ്ററി ഫോഴ്സ്. ആ മിലിറ്ററി ഫോഴ്സ് കുറെ കൂടെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയത്. ഇതിനിടയിലാണ് ഓസ്ലോ അക്കോർഡ് നിലവിൽ വരുന്നത്. അതനുസരിച്ച് 1947 UN മുന്നോട്ട് വച്ച ആശയം നിറവേറ്റുക. അതായത് ഗാസയും വെസ്റ്റ് ബാങ്കും പലസ്തീൻ്റെ സ്വന്തമാണ്, ബാക്കി വരുന്ന പ്രദേശം ഇസ്രയേലിൻ്റെയും സ്വന്തമാണ്. ഇനിയൊരു ആഭ്യന്തര ലഹള ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു അക്കോർഡ് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ തന്നെ സമ്മതമാണ് എന്ന് പറയുമ്പോൾ പോലും രണ്ട് രാജ്യങ്ങളുടെയും ഭാഗമായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള ഓർഗനൈസേഷനുകൾ അതിന് എതിരായിരുന്നു. സിയോണിസ്റ്റ് സംഘടനയ്ക്ക് ആ ഭൂഭാഗം പൂർണ്ണമായിട്ടും ജൂതന്മാരുടേത് മാത്രമായിട്ട് മാറ്റണം. അതുപോലെ തന്നെ ഹമാസിന് ആ പ്രദേശം പൂർണ്ണമായിട്ടും ഹമാസിൻ്റെതായിട്ട് മാറ്റണം. അതുകൊണ്ട് തന്നെ ഓസ്ലോ അക്കോർഡ് സമാധാനത്തിൻ്റെ കാരണമായി മാറുന്നില്ല. സമാധാനം പുനഃസ്ഥാപിക്കാൻ അവിടെ സാധ്യമാകുന്നില്ല. യുദ്ധം വീണ്ടും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചില സമയങ്ങളിലൊക്കെ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും, പക്ഷേ ചില സമയങ്ങളിലൊക്കെ അത് രൂക്ഷമായി മാറുന്നുമുണ്ട്. അത്തരത്തിൽ രൂക്ഷമായി മാറിയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. ഇതിന് എന്നൊരന്ത്യം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്,
ഈ യുദ്ധങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകണം. വലിയ രീതിയിലുള്ള ഒരു നരഹത്യയ്ക്ക് അത് കാരണമായി മാറുന്നതുമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു വംശഹത്യ അത് സംഭവിക്കാൻ പോവുകയാണ്. മറ്റു രാജ്യങ്ങൾക്ക് അത് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ.